സിനിമയുടെ മേഖലയിലേക്ക് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നുണ്ടോ ഇപ്പം? ഇല്ല ഇല്ല ഇല്ല. കുടുംബം എങ്ങനെ ഒരു കലാകുടുംബമാണോ? ഭർത്താവിനെ കുറിച്ച് പറഞ്ഞു, കലാകുടുംബമാണെന്ന് പറയാം. എന്റെ ഭർത്താവ് ഇങ്ങനെ സ്ക്രിപ്റ്റ് റൈറ്റർ, റേഡിയോ അമ്മാവൻ എന്നുള്ള നിലയിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. പിന്നീട് 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 പിന്നീടെന്ന് പറയാൻ കാരണം, ആദ്യത്തെ റേഡിയോ അമ്മാവൻ വീരരാഘവനായിരുന്നു. അദ്ദേഹം പിരിഞ്ഞു പോയതിന് ശേഷമാണ് എന്റെ ഭർത്താവ് ആ ജോലി ഏറ്റെടുത്തത്. പിന്നെ എന്റെ മൂത്ത മകൻ ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ്. രണ്ടാമത്തത് മകള്, മകൾക്കും പാടാനും എല്ലാത്തിനും നല്ല ടേസ്റ്റ് ഉണ്ട്. ബാങ്കിലാണ് ജോലി. അവര് സംഘടിപ്പിക്കുന്ന പരിപാടികൾക്കെല്ലാം പങ്കെടുക്കുകയും ലളിത ഗാനത്തിനൊക്കെ പ്രൈസ് വാങ്ങിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് കണ്ണൻ. കണ്ണൻ ദൂരദർശനിലാണ്, സിനിമാ സംവിധായകനാണ്. അതെ, അതല്ലയോ വലിയ കാര്യം. ആ പിന്നെ അതിന്റെ ഇളയതൊരാളുണ്ട്, അയാള് നല്ലൊരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആണ്. ഇപ്പോ ഒരുപാട് സീരിയൽ, ഇപ്പൊ സീരിയൽ ധാരാളം ഉണ്ടായല്ലോ, പല സീരിയലിലും അയാളുടെ ശബ്ദമുണ്ട്. അതേപോലെ ഇവിടെ ഞാൻ ഗന്ധർവന്, ഞാൻ ഗന്ധർവന് ശബ്ദം കൊടുത്തത് അയാളാണ്. നന്ദു, നന്ദു എന്റെ കൂടെ വരുമായിരുന്നു. ഞാൻ ഡബ്ബിങ്ങിന് പോകുന്ന കാലത്ത് ഇവ ചെറുതല്ലേ, ഒരു കൂട്ടിന് കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോയി ഇവർക്കങ്ങ് ഇത് കണ്ട് ബോറടിക്കും, അവിടെ എവിടെയൊക്കെ ഇറങ്ങി നടക്കുകയൊക്കെ ചെയ്തു. എന്നാലും ഇത് കണ്ട് 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 അവർക്ക് ഒരു പ്രാക്ടീസായി. ചുമ്മാ കൊണ്ടു നിർത്തിയാലും ഡബ്ബിയോ എന്നുള്ള സ്ഥിതിയായി. അപ്പോഴാണ് പത്മരാജൻ ഞാൻ ഗന്ധർവനെ വിളിച്ചോണ്ട് പോകുന്നത്. പല ശബ്ദങ്ങളും നോക്കി പുള്ളി, അപ്പൊ എന്റെ പുതിയ ശബ്ദമാണല്ലോ എന്ന് കരുതി ഇവനെ കൊണ്ടുപോയത്. അതൊരു വലിയ സംഭവമാണ്. അവനും വലിയ ആഗ്രഹമായിരുന്നു. നിതീഷ് ഭരദ്വാജ് അഭിനയിക്കുന്നു എന്ന് കേട്ടപ്പോ അവനും മനസ്സുകൊണ്ട്, ഇവൻ പറന്നു 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 എന്നുള്ള സിനിമയില് പത്മരാജൻ കൊണ്ടുപോയി അവനെ ഡബ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇവന് പത്മരാജൻ ചേട്ടൻ ഇങ്ങനെ ഒരു പടം എടുക്കുന്നുണ്ട്, അതിലൊന്ന് ശബ്ദം കൊടുത്താൽ കൊള്ളായിരുന്നു അല്ലേ അമ്മ എന്ന് പറയും. അപ്പൊ ഞാൻ പറയാം, അത് നിന്നെ വിളിക്കണ്ടേ, വിളിച്ചിട്ട് വേണ്ടേ പോകാൻ. പുള്ളി ഇങ്ങനെ പത്മരാജൻ രണ്ടു മൂന്ന് വരെയൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ശരിയാകുന്നില്ല. അപ്പൊ പറഞ്ഞു, ഓ ഇങ്ങനെ ഒരാളുണ്ടല്ലോ രാധാമണി ചേച്ചിയുടെ മോൻ, വിളിക്കാം എന്ന് പറഞ്ഞ് മദ്രാസിൽ നിന്ന് വിളിച്ചു പറഞ്ഞ് പിന്നെ അപ്പൊ തന്നെ പ്ലെയിൻ ടിക്കറ്റ് റെഡിയാക്കി അവനെ അങ്ങ് അയക്കുകയായിരുന്നു. ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, പറഞ്ഞു വന്നപ്പോ എല്ലാവരും ശബ്ദവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വലിയ കലാലോകത്തിലാണ്. ചിലരൊക്കെ അഭിനയിക്കുന്നുണ്ട്. ഭർത്താവ് പിന്നെ സാറ് അഭിനയിക്കുമായിരുന്നു അല്ലേ സ്റ്റേജില്? സിനിമയിലൊക്കെ, സിനിമയിൽ രണ്ടു മൂന്ന് സിനിമയില്, ഒരു സിനിമയില് ഹീറോ ആയിട്ട് തന്നെ അഭിനയിച്ചു. പിന്നെ ഒന്നില് ഹീറോ ആയിട്ടുള്ള സിനിമ മുഖാമുഖം, അടൂരിന്റെ പ്രശസ്തമായ സിനിമ മുഖാമുഖം എന്ന് പറയുന്ന സിനിമയിലെ പ്രധാന കഥാപാത്രം. ഞാൻ ചോദിക്കാൻ പറഞ്ഞ അതല്ല, ഈ സംഗീതത്തിന്റെ ലോകത്ത് ആരും ഇല്ല, അതിലൊരു ആരും പിന്നെ വെളിയിലോട്ട് പ്രകടിപ്പിക്കാൻ വയ്യ, രംഗത്തോട്ട് സജീവമായില്ല. സജീവമായില്ല, നന്നായിട്ട് പാടും, മകള് പാടും, മകളുടെ മകൾ അസലായിട്ട് പാടും. പാടും അല്ലേ? അപ്പൊ സംഗീതത്തിന്റെ ഒരു പാരമ്പര്യം തിരിച്ചു വരുന്നുണ്ടല്ലേ. അമ്മയിൽ തുടങ്ങി അമ്മ അത് വഴുക്കി വെച്ച് മുടക്കിയതല്ലേ, പ്രായശ്ചിത്തം ചെയ്യണ്ടേ. ഇതുകൊണ്ട് ഞാൻ അങ്ങ് മതിയാക്കിയതാ. നാടകത്തിൽ എന്തായാലും നല്ല വേഷം ചെയ്യുന്നുണ്ട്, ഹീറോയിനായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. അപ്പൊ പിന്നെ പാട്ടിന് വേണ്ടി എന്തിനാ പിടി കൂടുന്നെ, വേണ്ട, അല്ലെങ്കിൽ എനിക്ക് ശമ്പളം കിട്ടും, ജോലി ആയി പോയില്ലേ. അതുകൊണ്ട് തന്നെ ഞാൻ മടിച്ചതാ പാട്ട്. പക്ഷെ ഇന്ന് ഞാൻ അത് ആദ്യം ചോദിക്കണമെന്ന് വിചാരിച്ചു, മാറ്റി വെച്ചു, സമയം കിട്ടി, ഇപ്പൊ വീണ്ടും ചോദിക്കണം. ഇന്നിപ്പോഴേ, ഇന്നിപ്പോ നമ്മുടെ ലോകം സംഗീതത്തിന്റെ ഒരു ലോകം ഇല്ലയോ? അതെ, ആണല്ലോ. ആ അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സംഗീതം കൈവിട്ടതില് ഒരു സങ്കടം കാണേണ്ടതല്ലേ? സങ്കടം ഇല്ല, ഞാൻ പറഞ്ഞില്ലേ, ഇത് ഈ കാരണങ്ങൾ കൊണ്ട്. കൂടുതൽ പ്രാക്ടീസ് വേണം, പുതിയ പുതിയ പാഠങ്ങൾ പഠിക്കണം, അന്ന് പിന്നെ പിന്നെ കല്യാണം കഴിഞ്ഞു കുട്ടികളായി, അവരെ നോക്കണം, ആ ജോലിക്ക് പോണം, ഇതെല്ലാം കൂടെ കൊണ്ട് ഞാനങ്ങ് മടിച്ചു മടിച്ചു മടിച്ച് സംഗീതം അങ്ങ് പോയി. അല്ല, ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ഏത് ചാനൽ നോക്കിയാലും എവിടെയായാലും സംഗീതം സംഗീതം സംഗീതം. ഇപ്പൊ റേഡിയോയുടെ കാര്യം തന്നെ FM സംഗീതം എന്നാ പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു 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 പുതിയ ലോകമാണ് വരുന്നത്. അപ്പം പിന്നെ അന്ന് കൈവിട്ടതില് ദുഃഖവുമില്ല, കൈയില് വിട്ടതില് ദുഃഖവുമില്ല, ഇനി വീണ്ടും അത് എടുക്കാൻ നോക്കൂല്ലല്ലോ. ശബ്ദമൊക്കെ മാറി, അതിന്റെ സ്റ്റഡിനെസ് ഒക്കെ പോയി, പിന്നെ പ്രാക്ടീസ് ചെയ്യാൻ ഒക്കൂല ഇനി ഈ വയസ്സ് കാലത്ത്. ഇപ്പൊ എത്ര വയസ്സുണ്ട്? ഇപ്പൊ എനിക്ക് 77 വയസ്സുണ്ട്. 77 വയസ്സുണ്ട്. ഇപ്പോഴും അമ്മ കഥാപാത്രങ്ങളൊക്കെ അവതരിപ്പിക്കാൻ ആകാശവാണി ആകാശവാണി പോകാറുണ്ട്. പുതിയ എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ?
സ്വസ്ഥം. പുതിയ ആഗ്രഹങ്ങളൊന്നും ഇല്ല. ഒരു ഒരു ഞാൻ ചോദിക്കട്ടെ, ഒരു 18 വയസ്സുള്ള ഒരു കാമുകിയുടെ ഒരു വേഷം കിട്ടിയാൽ അമ്മ എങ്ങനെ സ്വീകരിക്കും? ഇപ്പൊ സ്വീകരിക്കില്ല. ഇല്ല, എന്തുകൊണ്ട്? ശബ്ദം ശബ്ദം മാറിയിരിക്കും. പിന്നെ അതിന്റെ ഉള്ള ചില ശൃംഗാരങ്ങളോ അത് ഇതൊക്കെ വരുമ്പോഴത്തേക്ക് പറ്റൂല എന്നൊരു തോന്നല്. അങ്ങനെ തോന്നല, ഒരു ബോറായിട്ട് തോന്നും. വേണ്ടി വന്നാൽ അല്ലേ, അങ്ങനെ അങ്ങനെയും ഒരു പരീക്ഷണം നടത്തിക്കൂടാ നടത്താനുള്ള ഞാനില്ല. ഇല്ല. അപ്പോ അമ്മയോട് കുസൃതി ചോദ്യം ചോദിച്ചിട്ട് ഇനി ഒന്നും പറയാനില്ലാത്തത് കൊണ്ട് നമ്മുടെ സമയവും ഏകദേശം തീരാറായതുകൊണ്ട് ദൂരദർശനിൽ വരികയും നമുക്ക് തൽക്കാലം നിർത്താം. ദൂരദർശനിൽ വരികയും പ്രേക്ഷകരോട് ഇത്രയധികം കാര്യങ്ങൾ പങ്കുവെക്കുകയും സന്തോഷകരമായ കുറെ നിമിഷങ്ങൾ സമ്മാനിക്കുകയും ചെയ്തതിന് അങ്ങേയറ്റം സന്തോഷമുണ്ട്. നന്ദി. എന്നെ വിളിച്ച് ഇത്രയും സംഗതികൾ പറയിപ്പിച്ച് നാലുപേരെ കേൾപ്പിക്കാൻ കണ്ടു കേൾക്കാമല്ലോ, അങ്ങനെ ഒരു തൃപ്തി, അതിലെനിക്കും വളരെ സന്തോഷം. നമസ്കാരം.